believe in something, so I'll make myself believe it. So hey, whoa, 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 yay! ഹേയ് ഗായ്സ്, GTA ഗെയിംസ് നമുക്ക് ഇനി ഹൈ ക്വാളിറ്റിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ GTA വൈസ് സിറ്റി ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് വൈസ് സിറ്റിയുടെ വൈബിലാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ ആക്കിയിരിക്കുന്നത് ഗായ്സ്. നമ്മുടെ റൂമിലിരുന്ന എല്ലാ ലൈറ്റുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് പറക്കിയെടുത്ത് എല്ലാം ലൈറ്റായിട്ട് വൈബായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ആംബിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഗായ്സ്. ഓക്കെ, ഇനി ക്യാമറ അങ്ങോട്ട് തിരിച്ചിട്ട് ഇനി ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്, അതും കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ റോക്ക് സ്റ്റാറും നമ്മുടെ സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന നെറ്റ്ഫ്ലിക്സും കൂടി കൊളാബ് ചെയ്ത് ഒരു സംഭവം ഇറക്കി, അതായത് GTA ട്രിലോജി, GTA 3, GTA വൈസ് സിറ്റി, GTA സാൻ ആൻഡ്രിയാസ്. ഈ മൂന്ന് ഗെയിം നമുക്ക് ഫോണിൽ കളിക്കാൻ പറ്റും ഗൈസ്. ഇതിന് മുമ്പ് നമ്മൾ APK കാര്യങ്ങളൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. ഇപ്പം ഫോണിൽ വെറും GTA സംഭവമല്ല, നല്ല റീമാസ്റ്റേർഡ് ഗ്രാഫിക്സ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഗെയിമാണ് ഗൈസ്. ഒന്ന് ഒന്ന് ഫിൽറ്ററൊക്കെ ഇട്ട് ക്ലീൻ ആക്കി അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ ഗൈസ് ഒന്ന് കളിച്ചു നോക്കിയായിരുന്നു വൈസ് സിറ്റി. അപ്പൊ ഗൈസ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ GTA വൈസ് സിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗൈസ് കാണാം. ഓക്കെ മച്ചന്മാരെ, ഞാൻ അങ്ങനെ വൈസ് സിറ്റി ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ തന്നെ ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ ഇവിടെ ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ടുണ്ട്, റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് എന്ന് പറയുന്ന ഫോണാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ആ കാലത്ത് അടിപൊളി ഫോണാണ് ഗൈസ്, ഇപ്പോഴും ഇത് ഞങ്ങളുടെ അടിപൊളി കണ്ടീഷൻ ആയിട്ടിരിക്കുന്ന ഞങ്ങളുടെ ഫോണാണ്. ഞാൻ അതെ നെറ്റ്ഫ്ലിക്സ് ആദ്യമേ എടുക്കാൻ പോകുകയാണ്. ഓക്കെ നെറ്റ്ഫ്ലിക്സ്, ഓക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മച്ചന്മാരെ, എന്തിനാ നെറ്റ്ഫ്ലിക്സ് എടുക്കുന്ന പറയുമ്പോൾ അറിയാലോ, നെറ്റ്ഫ്ലിക്സും റോക്ക് സ്റ്റാറും കൂടിയാണ് ഈ ഗെയിം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ഒക്കെ ചെയ്യാം, ബട്ട് നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ വേണം ഗൈസ്. ഓക്കെ, ഓ അതെന്തൊരു പരിപാടിയായി. ഫ്രീ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ APK ഒക്കെ ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക്. ഐഫോൺ ഉള്ളവർക്ക് അത് നടക്കത്തില്ല, ആപ്പ് സ്റ്റോറി കാണും, ആ ഒരു ട്രിലജിയുടെ ആ മൂന്ന് ഗെയിമും വരും. ഓക്കെ, അപ്പം ആപ്പ് സ്റ്റോറി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഐഫോണിലാണെങ്കിൽ. ഇതിൽ പ്ലേ സ്റ്റോറി നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നെറ്റ്ഫ്ലിക്സ് എടുക്കുവാണെങ്കിൽ ഗൈസ് നമുക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ എൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുവാണ്. അതായത് നമുക്ക് ഗൈസ് ഇവിടെ ഇത്രയും GTA ഗെയിംസിന്റെ നിര നിരയാണ്ടിരിക്കുന്നുണ്ടല്ലേ. GTA സാൻ ആൻഡ്രിയാസ്, വൈസ് സിറ്റി 3, GTA 3 ഇവിടെ എൻ്റെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ മച്ചാമാരെ, ഇത് കാണുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ മച്ചാമാരെ, എന്റെ അനിയൻ അങ്ങനെ ചാടി കയറി ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുവാണ്. ഗെറ്റ് ഗെയിം കൊടുത്തപ്പോ ഗൈസ് വളരെ ഷോക്ക് അടിച്ചു പോയി. ഇതിന് 590 MB കാണിക്കുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് യുവർ ഡിവൈസ് ഇസന്റ് കംപ്ലീറ്റ് വിത്ത് ദിസ് വെർഷൻ എന്ന് കാണിക്കുവാണ് ഗൈസ്. എന്തോന്ന് അറിയത്തില്ല, ഈ ഫോൺ സപ്പോർട്ട് ചെയ്യാത്തയാണോ അതോ. അപ്പൊ മച്ചാമാരെ, ഇതിനകത്ത് സപ്പോർട്ട് അല്ല, ഇത് സ്നാപ്ഡ്രാഗന്റെ ഇച്ചിരി പഴയ പ്രോസസ്സറാണ് ഇതിനകത്ത് ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ ആൻഡ്രോയിഡ് ഫോണിലെ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് എനിക്ക് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഗൈസ് എന്റെ ഇരിക്കുന്ന ഐഫോണിനകത്ത് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. ഓക്കെ ഹേ ഗൈസ്, അങ്ങനെ GTA വൈസ് സിറ്റി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ iPhone 13 ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾ ഇതിനെ കുറിച്ച് ആരെങ്കിലും അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾ ചാടിക്കയറി നിങ്ങളുടെ ഫോണിനകത്ത് ഡൗൺലോഡ് ചെയ്ത് നോക്കണ്ട, എന്തായാലും യൂട്യൂബിൽ നിന്നൊക്കെ അടിച്ച് നോക്കുക. എന്തായാലും ഗൈസ് നിങ്ങളുടെ ഇരിക്കുന്ന നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ആൻഡ്രോയിഡ് ഫോൺ ആയെങ്കിലും iPhone 10 or 11 തൊട്ടങ്ങണ്ടായി ഐഫോണിനകത്തും പറ്റത്തുള്ളൂ, അതിൽ പുറകെ ഉള്ളതിനകത്ത് ഐഫോണിനകത്തും പറ്റത്തില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഗൈസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്റെ 13 ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ മച്ചാമാരെ, ഞാൻ ഇതേ ഇവിടെ ആപ്പ് സ്റ്റോർ എടുക്കുകയാണ്. ആപ്പ് സ്റ്റോറിനകത്ത് GTA വൈസ് സിറ്റി എന്ന് സെർച്ച് ചെയ്യുകയാണ്. GTA വൈസ് സിറ്റി ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ GTA വൈസ് സിറ്റി എന്ന് പറയുന്നത്. GTA വൈസ് സിറ്റി നെറ്റ്ഫ്ലിക്സ്, ഓക്കെ വെൽക്കം ടു ദ 18s എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ മച്ചാമാരെ, നമുക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് കയറി ചെയ്യാൻ പറ്റും. അതെ GTA വൈസ് സിറ്റി. അപ്പൊ ഞാൻ ഇന്ന് GTA വൈസ് സിറ്റി ആണ് എടുക്കുന്നത്. സാൻ ആൻഡ്രിയാസ് കുറച്ചുകൂടെ സൈസ് ഉണ്ട്, എന്റെ ഫോണിൽ ഇപ്പൊ അത്രയും സ്പേസ് ഇല്ല. ഇതിനാകുമ്പോ എത്ര 2-3 GB അങ്ങോട്ടേ ഉള്ളൂ. ഓക്കെ പ്ലേ ഗെയിമാ, പ്ലേ ഗെയിമോ ഗെറ്റ് ഗെയിം കാണിക്കുന്നില്ല. ഒരു വട്ടം ഞാൻ ഡൗൺലോഡ് ചെയ്ത് കളിച്ചായിരുന്നു കേട്ടോ. ഓക്കെ അപ്പോ ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യാണ്. ഇടയ്ക്ക് വെച്ച് എന്റെ ഫോണിനകത്ത് സ്റ്റോറേജ് ഫുള്ള് ഗെയിം വലിച്ചെടുത്ത്, അതുകൊണ്ട് ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ 2 മെഷീനൊക്കെ കളിച്ചായിരുന്നു. ഓക്കെ മച്ചമേ നോക്കൂ, ദേ ഇവിടെ കാണുന്നുണ്ടല്ലേ, ഇവിടെ തന്നെ എന്തോ നല്ല ഗ്രാഫിക്സ്. പക്ഷേ എന്താ മോനെ, ഇത് വിഷയമാട്ടാ, നോക്കിയേ നിങ്ങൾ നോക്കിയേ മാറ്റം. പഴയ വൈസ് സിറ്റി കളിച്ചുള്ളവർക്കറിയാം, ഇത് നോക്കിയേ ഒരു മിനി GTA 5 കയറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണും ഗൈസ്. എന്തായാലും നമുക്ക് ഒന്നും കൂടി ഗെയിം കളിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. എനിക്ക് ക്യാരക്ടേഴ്സിനെ നല്ലതായിട്ട് കാണുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. വാവ്, മച്ചാമാരെ ആ റിഫ്ലക്ഷൻ ക്വാളിറ്റിയും പിന്നെ
ക്യാരക്ടറിന്റെ ഫേസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണുന്നൊക്കെ ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ മച്ചാമാൻ ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഗെയിമിന്റെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്, പിന്നെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ റോക്ക് സ്റ്റാർ ഗെയിംസിനാണ്. ഇവിടെ വെണ്ടക്കാശ് എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവൈലബിൾ എക്സ്ക്ലൂസീവ്ലി ഫോർ നെറ്റ്ഫ്ലിക്സ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് ഗൈസ്, ഇത് ഫുള്ള് വായിച്ചു നോക്കണം. അപ്പൊ മച്ചാമാര് ആരുടെങ്കിലും ഒരു നെറ്റ്ഫ്ലിക്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗെയിം നമ്മുടെ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഇത് നമ്മുടെ ഗെയിം അവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മച്ചാമാരെ. അപ്പൊ ഗൈസ് ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കാണാം. 7 മിനിറ്റ് അങ്ങാണ്ട് എടുക്കും കേട്ടാ. യാ ഗായ്സ്, ദേ നമ്മുടെ ഗെയിം ഇവിടെ വന്നിട്ടുണ്ട് മച്ചാമാരെ. ദേ GTA Vice City. ഓക്കെ, അപ്പോൾ ഗായ്സ് ഓണാക്കാം. ഓണാക്കുന്നതിന് മുമ്പ് എല്ലാം അതെല്ലാം മാറ്റട്ടെ. ഓക്കെ ഗായ്സ്, റൺ ചെയ്യാനാണ്. ദേ നെറ്റ്ഫ്ലിക്സിന്റെ ലോഗോ ആദ്യമേ തന്നെ. ദേ ഗായ്സ്, ഇനി നമുക്ക് ഒരു 1.27 GB ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഡൗൺലോഡ് ചെയ്തിട്ട് ഇനിയും ഡൗൺലോഡ്. ഓക്കെ ഗായ്സ്, മൊത്തത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു വൈഫൈ ഉണ്ടായാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. വൈഫൈ കട്ടായി, ഒന്നും പറയണ്ട, നല്ലതായിട്ട് ആയിക്കൊണ്ടിരുന്ന ഞാൻ. കറണ്ട് പോയി. ആവുന്നുണ്ട് കേട്ടോ, ഫോണിന്റെ നെറ്റ് മിച്ച് ആവുന്നുണ്ട്. കറണ്ടിന് പോവാൻ പറ്റിയോ, നേരെ നോക്കിയാണ്. ഓ മച്ചാമാരെ, നമ്മുടെ ഗെയിം വന്നു ഗൈസ്, റോക്ക് സ്റ്റാർ ഗെയിംസ്. ഓ ആ ലോഗോ, മ്യൂസിക് പഴയ തന്നെ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാം. എനിവേ വിജയം അടിച്ചോളെ. നമ്മുടെ വൈസ് സിറ്റി അല്ലാതെ അവിടെ കാണുന്ന അതേ ചേച്ചി ഇതേ ഇവിടെയും വന്നിട്ടുണ്ട് ഗൈസ്. എന്തി ഹോസ് പ്ലേയിങ് നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ. ഗൈസ് നെറ്റ്ഫ്ലിക്സിലെ പ്രൊഫൈല് ചോദിച്ചു. ഓക്കെ ഗൈസ്, അപ്പം റിസീം ആണ് കിടക്കുന്നത് കണ്ടില്ലേ, ഞാൻ നേരത്തെ കളിച്ചതിന്റെ റിസീം ആണ് കിടക്കുന്നത്. ഓ ഗൈസ്, വൈസ് സിറ്റി വന്നു, ബ്രൈറ്റ്നാഷ് കൂട്ടാ. ഓ ഗൈസ് നോക്കൂ, നല്ല റിയലിസ്റ്റിക്, അടിപൊളി. ഇത് നോക്കിയേ, ഏ നമ്മുടെ ടോമി ഇതാണ് നിൽക്കുന്നു. ഹേ ടോമി, ഏ നമ്മുടെ പോലീസ് പോലീസിനെ അടിക്കും. വാ വാ, എന്നിട്ട് അടിച്ചിട്ടോ, ഒറ്റ ഒട്ടൊക്കെ. ഓ നൊസ്റ്റ നൊസ്റ്റ നൊസ്റ്റ, ഏ കാരടക്കടാ, പറഞ്ഞോട്ടെ പറ. ഓ ഗൈസ് ബാസ്റ്റഡ് എന്നൊക്കെ എഴുതിക്കാൻ നിൽക്കണ്ട, അതെല്ലാം മാറിയിട്ടുണ്ട്. അന്നേ രാത്രി ആയാ പ്ലെയിനൊക്കെ പറന്നു വന്ന്. ദേ ചന്ദ്രൻ ഗൈസ്, എന്തായാലും ഒന്ന് സെറ്റിംഗ്സ് നോക്കാം. ഓപ്ഷൻ ഗ്രാഫിക്സ്. ഓ റെസൊല്യൂഷൻ കുറഞ്ഞിടക്കുമായിരുന്നോ, ചേ അവിടെ കൂട്ടട്ടെ. ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് അതൊന്നും കൂട്ടുണ്ടായിരിക്കും. ലെൻസ് ഫ്ലെയർ അതെല്ലാം അതുപോലെ കിടക്കട്ടെ. കുറച്ചും കൂടി ഗൈസ്, ക്യാമറ കാണുന്നവരല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് കൂടി കാണിച്ചു തരാം. അതടക്കട്ടെ, ഓമേ ജയ്, എനിക്ക് കൺട്രോളൊക്കെ അത്യാവശ്യം എനിക്ക് ഒക്കുന്നുണ്ട്. ഓ ആ കാറിന്റെ സൗണ്ടൊക്കെ. ഓ എല്ലാം അടിച്ചു ഒട്ടിച്ച്. ഇവിടെ ഒരു ബൈക്ക് കാണുമല്ലോ. ഉണ്ട്. ഗൈസ് സ്ക്രീൻ റെക്കോർഡിംഗ് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ബീച്ച്, നമ്മുടെ ഓഷ്യൻ വ്യൂ എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാത്തിനും നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കളിക്കാൻ. ഗൈസ് പിന്നെ എന്റെ ഈ നഖം കണ്ടിട്ട് അതൊന്നും വിചാരിക്കണ്ട. പിന്നെ നമുക്ക് ഫോണിനകത്ത് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ മാറ്റി നോക്കാനൊക്കെ പറ്റും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഐഫോണിനകത്ത് നമ്മള് റീമാസ്റ്റേഡ് GTA Vice City കളിച്ചു. പക്ഷെ ഗൈസ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ കളിക്കുന്ന ഒരു ഫീൽ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ കളിക്കാൻ പോവുകയാണ്. സോ ഗൈസ് ഗൈസ്, ഈ ഒരു ഫീല് ഈ വൈസ് സിറ്റി പോലെ പറ്റത്തില്ല. ഗൈസ് നിങ്ങളെ ഞാൻ ചുമ്മാ ഒന്ന് പറ്റിച്ചതാണ്, ഇത് യൂട്യൂബിലെ വീഡിയോ. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഒരു വെബ്സൈറ്റിൽ നിന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 hour കൊണ്ട് ഡൗൺലോഡ് ആവും, കളിക്കാൻ മുട്ടിട്ട് വയ്യാതെ കൊണ്ട്. അപ്പൊ ലാപ്ടോപ്പിനകത്തും കൂടി ഡൗൺലോഡ് ചെയ്യാണ്. അപ്പൊ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ആക്ഷൻ ഡ്യൂഡ് GTA Vice City ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ. അപ്പൊ മച്ചന്മാരെ, ഇതിന് മുമ്പിട്ട് കുറെ വീഡിയോസ് ഉണ്ട്. ക്രിസ്മസ് സെലിബ്രേഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക ഇപ്പൊ തന്നെ. എന്നിട്ട് GTA 5 ലിയോ സീരീസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ പോയി കാണുക മച്ചന്മാരെ. റീൽസ് ഒക്കെ എടുത്ത് മാറ്റണ. അപ്പൊ മച്ചന്മാരെ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ മച്ചന്മാരെ, നിങ്ങള് ഇപ്പൊ തന്നെ നെറ്റ്ഫ്ലിക്സിൽ കിടക്കുന്ന വൈസ് സിറ്റി, സാൻ ആൻഡ്രിയാസ്, ഏതാ ഇഷ്ടമുള്ള ഗെയിം പോയി ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അടിപൊളിയാണ് ഗൈസ്. പക്ഷെ നമ്മുടെ കമ്പ്യൂട്ടർ കളിക്കുന്ന ആ ഒരു ഫീല് ഫോണിൽ എന്തായാലും കിട്ടത്തില്ല. കമ്പ്യൂട്ടർ കളിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം. കമ്പ്യൂട്ടറിന്റെ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ആക്കി അതിനകത്ത് നോക്കി, പക്ഷെ ഇല്ല, മൊബൈലിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ മൊബൈൽ വെർഷനാണത്. ഓക്കെ മച്ചാമാരെ, അപ്പൊ ട്രൈ. അപ്പൊ ബൈ.